മൂന്ന് മധുരങ്ങൾ ചേർന്നാൽ ത്രിമധുരമായി. ഇന്ന് ഒരു നവരാത്രി സ്പെഷ്യലാണ് ത്രിമധുരം. ത്രിമധുരം എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ്. ഇതിന് വേണ്ടത് ചെറുപഴവും തേനും കൽക്കണ്ടവുമാണ്. ഈ മൂന്ന് മധുരങ്ങളാണ് ത്രിമധുരത്തിന് വേണ്ടത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പം കദളിപ്പഴം തന്നെ വേണം, നില ഞാലിപ്പൂവൻ പഴം, ഇഷ്ടമുള്ള ചെറുപഴം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. മൂന്ന് പഴം വെച്ചിട്ട് ഒരു ത്രിമധുരമാണ് ഉണ്ടാക്കുന്നത്. അപ്പം മൂന്ന് പഴം നമുക്ക് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. വട്ടത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടും അരിഞ്ഞെടുക്കാം. ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ മൂന്ന് പഴവും നമുക്ക് അരിഞ്ഞ് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വലിയ കൽക്കണ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം 2 teaspoon തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൂന്ന് പഴത്തിൻ്റെ അളവാണ് പറയുന്നത്. കൽക്കണ്ടവും ഞാൻ 1 teaspoon ചേർത്തത്. തേനിന് പകരം ശർക്കരപ്പാനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊടിച്ച ശർക്കരയായാലും മതി. ശർക്കര ചേർക്കുമ്പോൾ 1/2 teaspoon നെയ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേനിൻ്റെ കൂടെയും ചിലർ ചേർക്കാറുണ്ട്, പക്ഷേ തേനും നെയ്യും തമ്മിൽ ചേരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചേർക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഏറ്റവും ഒടുവിൽ കുറച്ച് കറുത്ത മുന്തിരി. ഈ കറുത്ത ഉണക്കമുന്തിരി വേണം, നിർബന്ധമില്ല. അതും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ത്രിമധുരം തയ്യാറായി.